വിദ്വേഷ പ്രചാരകരെ തള്ളിക്കളയുക, വിഭജന രാഷ്ട്രീയത്തെ ചെറുക്കുക എന്നുള്ള ഒരു ക്യാമ്പയിനുമായിട്ട് വെൽഫെയർ പാർട്ടി ഇത്തരമൊരു ക്യാമ്പയിൻ വെൽഫെയർ പാർട്ടി നടത്തുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. മറ്റൊന്നുമല്ല, വളരെ മതസൗഹാർദ്ദത്തിലും സമാധാനപരമായും കഴിഞ്ഞിരുന്ന കേരള സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള വലിയ തോതിലുള്ള ശ്രമം കഴിഞ്ഞ കുറേ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഹാഗിയ സോഫിയ പള്ളിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അത് വലിയ ചർച്ചയാക്കി കൊണ്ടുവരികയാണ്. കേരളത്തിൽ CPM ആണ് അത് ഒരു വലിയ ചർച്ചയായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലെങ്കിൽ കേരള സമൂഹത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം അതൊരു വലിയ ഭിന്നതയോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഇല്ലാതെ വളരെ സമാധാനമായിട്ട് പോയിരുന്നൊരു സമയത്താണ് ഈ പിന്നെ ഹാഗിയ സോഫിയ ഒരു ചർച്ച, ആ പള്ളിയെക്കുറിച്ചുള്ളൊരു ചർച്ച വരുന്നത്. കേരളത്തിലും ഇത് സംഭവിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രചാരണം നടക്കുന്നതും അയ്യങ്കാളിയെ പോലെയും ശ്രീനാരായണ ഗുരുവിനെയൊക്കെ പോലെയുള്ള ആൾക്കാരുടെ ഒരു പിന്നെ പിന്തുടർച്ചക്കാരാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അവരൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു നവോത്ഥാനത്തെ ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നതിന് ഇവിടുത്തെ ഇടതുപക്ഷത്തിന് കഴിഞ്ഞില്ല എന്നുള്ള ഒരു പരിമിതി നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും കേരള സമൂഹം പക്ഷേ വളരെ സൗഹാർദ്ദത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ആ നവോത്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോട് കേരള സമൂഹത്തിന് കഴിഞ്ഞില്ല. കാരണം അതൊരു നിശ്ചിത സമയത്ത് വെച്ചിട്ട് ഈ പിന്നെ ബ്രേക്കായി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു തുടർച്ച കേരളത്തിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സാഹചര്യം നമുക്ക് കണ്ടാൽ മനസ്സിലാകും. സ്ത്രീ വിരുദ്ധത, ദലിത് വിരുദ്ധത, അതുപോലെ ന്യൂനപക്ഷ വിരുദ്ധത, വലിയ തോതിലുള്ള വർഗീയതയിലേക്ക് കേരളം പോകുന്നു, വോട്ട് ബാങ്ക് പൊളിറ്റിക്സിലേക്ക് മാത്രം കേരളം പിൻവാങ്ങുന്നു എന്നുള്ളത് എന്നുള്ളൊരു സൂചന അതാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം ലവ് ജിഹാദ് പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ പഠിത്ത കാലത്ത് വന്നിട്ടുള്ള ലഹരി ജിഹാദ്, അങ്ങനെ പല കാര്യങ്ങൾ, മയക്കുമരുന്ന് ജിഹാദ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകണത് ഒക്കെ കഴിഞ്ഞിപ്പോൾ മാർക്ക് ജിഹാദ് വരെയൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ അധികാരം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊന്നും പ്രശ്നമല്ല. കേരള സമൂഹം എങ്ങനെ ഇനി മുന്നോട്ട് പോയാലും കുഴപ്പമില്ല, അത് പിന്നെ ഭിന്നിച്ചാലും കുഴപ്പമില്ല, എന്തുതന്നെ ആയാലും കുഴപ്പമില്ല, ഇവിടെ അധികാരം നിലനിർത്താൻ കഴിയണം എന്നുള്ള വലിയ തോതിലുള്ള ചിന്ത CPMൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് CPM അതിനു വേണ്ടിയിട്ടുള്ള, അതായത് സംഘപരിവാരത്തെ പ്രീണിപ്പിക്കുന്ന പല നയങ്ങളുമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ അതൊരു പുരോഗമനവാദികളാണ് എന്ന് ഒരേ സമയം വരുത്തി തീർക്കുകയും അതോടൊപ്പം തന്നെ വളരെ കൃത്യമായിട്ട് ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുന്നവരായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും നമുക്കറിയാം പൗരത്വ പ്രക്ഷോഭത്തിൽ ഇറങ്ങിത്തിരിച്ചിട്ടുള്ള പലരുടെയും, ഞാനടക്കമുള്ള ഒരുപാട് പേരുടെ പേർക്ക് കേസുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പ്രസ്താവനയിൽ ഒപ്പിട്ടതിൻ്റെ പേരിലൊക്കെ പിന്നെ രാജ്യദ്രോഹ കുറ്റം വരെ ചുമത്തുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയിലേക്ക് കേരളം അധപതിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു, ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ചെങ്കാവി എന്നുള്ളത്. പുറത്ത് ചുവന്ന കൊടി കാണിക്കുകയും ഉള്ളിൽ കാവിയായിരിക്കും ചെയ്യുന്ന ചെങ്കാവികൾ എന്നുള്ള നിലയിലേക്ക് ചെങ്കാവി സ്വഭാവത്തോടു കൂടിയിട്ട് അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി, ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെ തങ്ങളുടെ കൂടെ നിർത്തുക എന്നുള്ളൊരു ശ്രമമാണ് പിന്നെ ഇവിടുത്തെ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് യാക്കോബായ സഭയുടെ വിഷയം, 17 ലക്ഷത്തിൽ കൂടുതൽ വരുന്ന ഇവിടുത്തെ പിന്നെ യാക്കോബായ സഭക്കാർ, അങ്ങനത്തെ ഒരു സഭ തന്നെ കേരളത്തിലില്ല എന്നുള്ള നിലയ്ക്കുള്ള ഒരു വിധി നേടിയെടുക്കുന്നതിന് പിന്നെ സുപ്രീം കോടതിയിൽ പോകുന്നതിനൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത്രയും മനുഷ്യരുടെ അവകാശങ്ങളെ, അവരുടെ വിശ്വാസത്തെയും ഇതിനൊന്നും സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്തമുള്ള സംസ്ഥാന സർക്കാർ അവരോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സമീപനമാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരൊറ്റ കാര്യമുള്ളൂ, പണവും അധികാരവും വോട്ട് ബാങ്കുമുള്ള ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെ കൂടെ നിർത്തിക്കൊണ്ട് മാത്രമേ ഇനി ഇവിടെ ഭരണം നിലനിർത്താൻ കഴിയുള്ളൂ എന്നുള്ള തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് അവരെ പ്രീണിപ്പിക്കുക. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഹിന്ദുത്വ അജണ്ട നടപ്പാക്കിക്കൊണ്ട് മാത്രമേ, ഹിന്ദുത്വ അജണ്ടയുടെ കൂടെ നിന്നുകൊണ്ട് മാത്രമേ അധികാരത്തുടച്ച് സാധ്യമാവൂ എന്നുള്ള തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പിന്നെ കളിയാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ സമൂഹത്തിൽ ഇത്ര വലിയ ഒരു വൈരുദ്ധ്യങ്ങളിലേക്ക്, വിവിധ മതവിഭാഗങ്ങൾ തമ്മിലുള്ള പിന്നെ ഐക്യം തകരുന്നതിനും അവർ തമ്മിലുള്ള സാഹോദര്യം തകരുന്നതിനുമൊക്കെ ഇടവരുത്തിയിട്ടുള്ളത്. ഇതിൽ UDFനും അതിൻ്റേതായിട്ടുള്ള പങ്കുണ്ട്. പല പ്രസ്താവനകളും ഇടതിൻ്റെ ആണെങ്കിലും അതുപോലെ UDFൻ്റെ ആണെങ്കിലും ഒക്കെ പലവരുടെയും പ്രസ്താവനകൾ എതിരായിട്ട് ബാധിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ക്യാമ്പയിൻ
ഇത് സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തിന്റെയും അതുപോലെ സാമൂഹ്യ സുരക്ഷയുടെയൊക്കെ ഒരു വിഷയമായിട്ട് വെൽഫെയർ പാർട്ടി ഏറ്റെടുക്കുന്നു എന്നുള്ള വലിയ കാര്യമാണ്. അതിന് ഞാൻ ഈ പാർട്ടിയെ അഭിനന്ദിക്കുകയാണ്. ഈ ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു.